ഇതൊന്നും കാണാത്ത ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലപ്പോ ഇനി കാണാൻ പറ്റൂല എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നെ ഒരുപാട് വീഡിയോകളുണ്ട്. എങ്കിലും അങ്ങനെയുള്ളവർക്ക് കാണാം, കണ്ടോട്ടെ, എനിക്ക് കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു മസാല എന്ന് പറഞ്ഞപ്പോ ബിരിയാണിക്ക് കോഴിക്ക് വേണ്ടിയുള്ള മസാല അല്ല അല്ലെ. ഇതിലിപ്പോ സോസേജ് ഇട്ട സോസേജ് ആയി, ചിക്കൻ ഇട്ട ചിക്കനായി, മട്ടൻ ഇട്ട മട്ടൻ കറിയായി, കടലിട്ട കടലക്കറി. ഇതിപ്പോ ഇന്നിപ്പോ ഞാൻ പോയിട്ടുള്ളത് ഇപ്പൊ രാവിലെ തൊട്ടുള്ള പണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത്രയാണ് ഇന്ന് എനിക്ക് പണിയൊന്നുള്ളൂ. വെള്ളിയാഴ്ച ഒരാളെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഒരു സഭാഗം എന്ന് പറഞ്ഞ സംഭവം, ഒരു ഇതില് പബ്ലിക്കായിട്ടുള്ളൊരു ഇതിൽ നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ബിരിയാണി മസാല നമ്മുടെ അടുത്ത് സ്റ്റോക്കില്ല, വണ്ടി എത്തിയില്ല, വണ്ടി വരാൻ നേരം വൈകാറല്ലേ. ഇവിടുന്നിപ്പം നേരെ പോവാണെങ്കിൽ ഫാഹേല് നങ്കഫ് അങ്ങോട്ട് പോകാനുള്ളതാണ്. പക്ഷെ എനിക്കിപ്പം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാണ്. കുറച്ച് കഴിഞ്ഞ മോര് കറിയ പോ. അച്ചോ എങ്ങനെ ഫുഡ്? എങ്ങനെ ആസിഫിന്റെ? നല്ല ടേസ്റ്റ് ഉണ്ട് ആസിഫേ. പക്ഷെ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഒമാനികളാണ് അടിപൊളി. ഒമാനികള് വേറെ എല്ലായിടത്തും അതിൻ്റെതായ ഇതുണ്ട്, പക്ഷെ ഒമാനികള് വേറെ ലെവലാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ അടിപൊളിയാ. പക്ഷെ ഞാൻ വീഡിയോ ഇടും ഡെയിലി, ആർക്കെങ്കിലും ഒരാൾക്ക് കാണണമെങ്കിൽ ഒരാളുണ്ടെങ്കിൽ ഒരാൾ കമന്റ് ഇടാ, ചെയ്യണോ ചെയ്യണം, ഞാൻ ചെയ്യും, അത്ര ഉള്ളു. നമസ്കാരം, നയൻറ്റീസ് നോക്സിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്നത് കുവൈത്തിനാണ്, പ്രവാസികളാണ്. അപ്പോ ഇന്ന് വെള്ളിയാഴ്ച, അപ്പോൾ ചെറിയൊരു കുക്കിംഗ് ഉണ്ട്. അപ്പൊ ആ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് നാട്ടിലത്തെ പോലെ പക്ക പെർഫെക്റ്റ് കുക്കിംഗ് ഒന്നും ആയിരിക്കില്ല. ഇപ്പൊ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സുഹൃത്ത് ആസിഫാണ്, റൈസ് റെഡി ആയിട്ടില്ലേ. ആസിഫിനൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല, കാരണം ഇത് കഴിഞ്ഞ് പള്ളി പോകേണ്ട കാരണം കുളിച്ചിട്ടൊന്നും ഇല്ലാരും, ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പൊ കാണിക്കുന്നില്ല. ആസിഫേ ഇത് സെറ്റായില്ല ഏകദേശം? ആ ചിക്കൻ കോഴിപ്പൊരിച്ചിട്ടുള്ള ബിരിയാണി ഒക്കെയാണ്. പിന്നെ ആസിഫേ ഇപ്പൊ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടില്ലേ അവിടെ, അതിനെന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ള മസാലകള്? മുളകുപൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, ഇത്ര മാത്രം. ഇത്ര മാത്രം. അത് നമുക്കത് പറ്റിവെച്ച്, അതൊക്കെ പറ്റിവെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പറ്റിവെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിരിക്കും ചിക്കൻ. അങ്ങനെ ഇട്ട് പൊരിക്കുക. ഇതിന്റെ എന്താണ് നമുക്ക് വലിച്ചു നിൽക്കണില്ലേ? കാരണം ചിക്കൻകറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം ജസ്റ്റ് പറയുന്നത് മാത്രം. മസാല ഉണ്ടാക്കി സപ്പോള പാടിക്കഴിഞ്ഞാല് കഴിഞ്ഞാല് പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, മുളക് ഇതൊക്കെ അരച്ചിട്ടുള്ള പേസ്റ്റ് നമ്മള് ഇതിൽ ചേർക്കും. പിന്നെ എന്നിട്ട് അതൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാല് നമ്മള് അതിലേക്കുള്ള തൈരും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ചിക്കൻ നല്ല ചോറിടും നമ്മൾ. ഇന്ന് പള്ളിയിൽ നിന്നിറങ്ങി ഇരി ചിക്കൻ ബിരിയാണി കുറച്ച് തൈര് സബോളം കഴിഞ്ഞിട്ട് ചെറിയ കഷ്ടം പറ്റും. ഉഷാറായി ഇപ്പൊ എന്തായി? തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ വാടിയിരുന്നു. ഇനിയിപ്പോ നമ്മളതിലേക്ക് മസാലപ്പൊടികള് നല്ല പരിപാടി നോക്കാം. എന്നിട്ടോ പാത്രത്തിന്റെ കളറൊന്നും കണ്ടതാ ചെയ്തിട്ട്, കഴുകാത്ത പാത്രം ഒന്നല്ല. അതിന്റെ കളർ എന്താ? കളർ അങ്ങനെ എന്താ കളർ അങ്ങനെ കഴുകാണ്ടല്ലോ. അതായത് ഓരോന്ന് ഉപയോഗിച്ച് ഉപയോഗിച്ചേ നമ്മൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണൊക്കെ തന്നെ. ആ കൊല്ലങ്ങളായിട്ടുണ്ടാവും എന്തായാലും, ഒത്തിരി ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പൊ എന്താ ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പോ കരിക്കും, എത്ര കഴുകിയാലും പിന്നെ പോകൂല, രണ്ട് വൃത്തിയില്ലാന്ന് വിചാരിക്കാ. പിന്നെ ഉണ്ടാക്കണം, കഴിക്കണം, നമ്മ തന്നെയാണ് വിൽക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ടല്ലോ അല്ലേ. എന്നിട്ട് ഇപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇട്ടു, ഗരം മസാല, പിന്നെന്നിട്ടോ ചിക്കൻ മസാല. ചിക്കൻ മസാല ഇല്ല, ചിക്കൻ മസാല കഴിഞ്ഞു. ഉണ്ടായി ബിരിയാണി മസാല നമ്മുടെ അടുത്ത് സ്റ്റോക്കില്ല, വണ്ടി എത്തിയില്ല, വണ്ടി വരാൻ നേരം വൈകാറല്ലേ. സൗന്ദര്യ
ഈയൊരു മസാല എന്ന് പറഞ്ഞാൽ ബിരിയാണിക്ക് കോഴിക്ക് വേണ്ടിയുള്ള മസാല അല്ല അല്ലെ. ഇതിലിപ്പൊ സോസേജ് ഇട്ട സോസേജ് ആയി, ചിക്കൻ ഇട്ട ചിക്കനായി, മട്ടൻ ഇട്ട മട്ടൻ കറി ആയി, കടലിട്ട കടലക്കറി. നമ്മളെ ഹോട്ടലിൽ നമുക്ക് കറി തരുന്ന ആ ഹോട്ടലിൽ ഒരു കറി ഉണ്ടാക്കും, എല്ലാ ഹോട്ടലുകളിലും ചില ഹോട്ടലുകളിൽ ചിക്കനായിട്ടിടും. ഭയങ്കര ദേഷ്യം. കോഴിമുട്ടിട്ട മുട്ടക്കറി എന്താണ് അതിലിടുന്നത്? അതാണ് എന്ത് കറി? പക്ഷെ ഇപ്പിന്നുള്ളത് ചിക്കൻ. ചിക്കൻ വേണം ഇട്ടുണ്ട. ആ സോറി, ചിക്കൻ പരിചയിച്ചിട്ടുണ്ട് അല്ലേ. ഇതട്ടിക്കഴിഞ്ഞാല് ചിക്കന്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നിന്നെ തൈര് ഒഴിക്കാൻ പറഞ്ഞേ. അതാ ചെറുനാടിങ്ങ പിഴിഞ്ഞ് ഒഴിക്കിണ്ട്. ആസിഫിനെ കാണിക്കുന്ന കൃത്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ആസിഫ് നാട്ടിലത്തെ ഒരു പ്രമുഖ നേതാവാക്കണ്. ഇവിടെ വന്നിട്ട് കള്ളിത്തുണി എടുത്തിട്ട് ഷർട്ട് ഒന്ന് രണ്ട് നിൽക്കുന്ന വീഡിയോ കാണിക്കുന്നുണ്ട്. കാരണം കാണിക്കാത്തത് നാട്ടില് രാഷ്ട്രീയം എന്തൊക്കെ പറഞ്ഞ തല്ലുകൊണ്ട്. ഇവിടെ റൂമിൽ തന്നെ പത്താളെങ്കിൽ പത്ത് പാർട്ടിയും അല്ലേ. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ക്ലീൻ ആക്കും ട്ടോ. ഇതൊക്കെ ഒന്നും ഇങ്ങനെ ഇടൂല, കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആക്കും. ഒന്ന് രണ്ട് മൂന്ന്, കുറച്ചുകൂടി ഞാൻ മോര് കറിയപ്പോ നമ്മക്ക് തിന്നാനുള്ളതായതുകൊണ്ട് നമുക്ക് എത്ര എന്തുകൂട്ട് നമുക്ക് വേറെ ഒരാളില്ല, അഭിപ്രായം പറയാൻ ആരുമില്ല. അത് എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യും. നമ്മളിപ്പോ എന്തുണ്ടാക്കി കൊള്ളയാലും നമുക്ക് ടേസ്റ്റ് ആയിട്ടേ. അല്ല പിന്നെ ഞാനീ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടിട്ടാ ഇന്നലെ. അപ്പൊ അതിലുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ, അതെ ഇവിടെ തന്നെ കോഴിക്കോടത്തെ ഒരു വീഡിയോ. പാത്രത്തിന്റെ സൈഡിൽ ഇതുപോലത്തെ കടത്. അപ്പാത്രം ഒന്ന് കഴുകിക്കൂടെ വെച്ചിട്ട് ഒരു 100 ഗ്രാം വേണ്ടി. നമ്മ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പാണ്, കടക്കാര് പൈസ കൊടുത്ത് വിൽക്കണേ. ഇതൊന്നും നമ്മ ഉണ്ടാക്കുന്ന നമ്മ കഴിക്കും. പക്ഷെ ഈ പാത്രം ക്ലീനാണ്. ഇത് എന്തോരം കഴുകണം അല്ലേ. വേണമെങ്കിൽ ആ പാത്രം അവിടെ ഇടാം, പ്രശ്നങ്ങൾ തീർന്നു. ഇന്നാള് ഇങ്ങനെ സംഭവം ഉണ്ടാക്കി കണ്ടേ, ഓർമ്മണ്ടാ മസാല ഞാൻ നേരെ അത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മസാല അതിക്കിട്ടു. ആ ഓയില് മൊത്തം കഴിച്ചിട്ട് അന്ന് ഞാൻ ചർദിച്ചു. പിന്നെ ആരക്കണ് സോസേജ്? അതന്നെ സോസേജ് വറുത്ത് വെച്ചിരിക്കും. ഈ മസാല നേരെ അങ്ങോട്ട് കൂട്ടി, അത്ര ഓയിലും ഓയിലിക്ക കൂട്ടി. പിന്നെ ആ സമയത്ത് വേറെ ഓപ്ഷൻ ഇല്ലാത്തവരും കഴിക്കുകയും ചെയ്തല്ലായിരുന്നു. പക്ഷെ ആൾക്കൊരു പരാതി വരും പോയില്ല അല്ലേ. പിന്നെ ഏകദേശം റെഡിയായി. ഇനിയിപ്പോ ഈ ചോറ് ഇതിന്റെ മേലക്ക് തട്ടും. പക്ഷെ ഇതിൽ സ്ഥലമില്ലാത്തതിന്റെ പേരിൽ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഞാൻ ചെയ്യട്ടാ. അപ്പൊ കഴിഞ്ഞതിന് ശേഷം ഇനി കഴിക്കാനത് കാണാം നമുക്ക്. നമ്മളെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ പള്ളിയിൽ പോയി വന്നു. ഇതാ ഫുഡ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതെന്തിട്ടാ, ആ ഇതിവിടെ വേറൊരാളുണ്ട്, ആൾ പുറത്ത് പോയി. അത് വരാൻ നേരം വഴക്കും അവരുടെ ആൾക്കുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തി, ഇത് ആന്ധ്ര ചമ്മന്തി കേട്ടാ. നമ്മളെ കൂടുതലുള്ള ഒരാളുണ്ട്, ആൾ ആന്ധ്രക്കാരൻ. ഉപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന് കുറച്ച് എടുക്കണുണ്ട്, കുറച്ചും കൂടി എടുത്തോ. ഓക്കെ, പിന്നെ കുറച്ച് കച്ചമ്പർ. കച്ചമ്പറിന് വേറെ എന്തൊക്കെ പേര് പറയും. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം. ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി തുടങ്ങുന്നു. പിടിക്കണോ? വേണ്ട. റൂം ഭയങ്കര ചെറിയ റൂമാണ്. കാരണം ഇപ്പൊ ഇവിടെ രണ്ടാൾ എടുക്കുന്ന റൂമാണ്. പിന്നെ മൂന്നാളുണ്ടായിരുന്നു ആദ്യം, ഒരാൾ നാട്ടിൽ പോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ കൂടുതലും. അങ്ങനെ പള്ളി പോക്കൊക്കെ കഴിഞ്ഞ് വന്ന് അവിടെ ബിരിയാണി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അച്ചു അച്ചു ആസിഫ് പുറത്ത്. ആസിഫ് വന്നതിന് ശേഷം കഴിച്ചോളാം കേട്ടോ നമുക്ക്. അപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ ഫുഡ് കിട്ടോ, ഏകദേശം സെറ്റാണ്. കഴിച്ചു തുടങ്ങി. അച്ചോ അങ്ങനെ ഫുഡ് എങ്ങനെ ആസിഫിന്റെ? നല്ല ടേസ്റ്റ് ഉണ്ട് ആസിഫേ. പൊളി സാധനം. ഞാൻ കഴിക്കട്ടെ.
ഭക്ഷണം കഴിക്കലേ ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. വേറെ ഒന്നല്ല, കഴിച്ചത് തുടങ്ങിയപ്പോഴേക്കും ഒരാൾക്ക് കോൾ വന്ന് അവിടുത്തെ മാഡത്തിന്റെ എന്തോ ജോലിക്കാരികൾ പുറത്തേക്കുണ്ട്, അവരെ പറ്റി പെട്ടെന്ന് ജാബിരിയെ കൊണ്ടുവന്നുണ്ട്. അപ്പം മുപ്പരി കഴിക്കല് പകരിച്ച് നിർത്തി ഭക്ഷണം എടുത്തിച്ച് പോയി. പിന്നെ അത് ഞങ്ങൾ രണ്ടാളുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാണ്ടിരുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം വെച്ചാല് രാവിലെ, ഇപ്പൊ വെള്ളിയാഴ്ചയാണ്, രാവിലെ ഏകദേശം ഇങ്ങനൊക്കെയാണ് ദിവസങ്ങള്. രാവിലെ എനിക്കിനി നമ്മളേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഭക്ഷണം, ഭക്ഷണത്തിന്റെ പരിപാടി കഴിഞ്ഞാല് പള്ളിയിൽ പോവാ, പള്ളിയിൽ പോയി വന്നൊക്കെ എടുത്ത് ഉറങ്ങാം. ഉറക്കം കഴിഞ്ഞ് എനിക്ക് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്കുള്ള എന്തെങ്കിലും പരിപാടി. ഒരു മൂന്നാല് പേരുണ്ട് ഇപ്പൊ റൂമില്, ഒരുമിച്ച് കമ്പനി അടിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോവും. അത് കഴിഞ്ഞ രാത്രിക്കുള്ള ഭക്ഷണം എന്തെങ്കിലും റെഡിയാക്കും, ഉണ്ടാക്കും, കഴിക്കും, അതാണ് പരിപാടി. പക്ഷെ ഇന്ന് പറ്റിയാച്ചാല് വെള്ളിയാഴ്ച സാധാരണ ലീവ് ഉണ്ട്. പക്ഷെ ലീവ് ചില ദിവസം ഞങ്ങൾ ലീവ് എടുത്ത് പുറത്തു പോകും, അതല്ലാത്ത ദിവസങ്ങളിൽ എന്താ വെച്ചാൽ ഞാൻ റൂമിൽ തന്നെ ഇരിക്കും. പക്ഷെ റൂമിലിരിക്കുന്ന ദിവസം ഇടക്കിടക്ക് പണി വരും. പക്ഷെ ഇന്നിപ്പോ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് പണി വന്നില്ല. ഞാൻ വരും ദിവസങ്ങളിൽ എന്റെ പണി എന്താണ്, കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് കാണിക്കാം. ഇന്നിപ്പോ റൂമിലുണ്ടെന്നുള്ള മാഡത്തിന് അറിയാം. ഇപ്പൊ ഏകദേശം 2 മണി, ഞാൻ ഭക്ഷണം കഴിച്ച കാരണം ഉറങ്ങാച്ച് കിടന്നതാണ്. അന്നേരത്തിന് വിളിച്ചിട്ട് പറഞ്ഞൊരു സാധനം മേടിക്കാൻ, ഇപ്പൊ മേടിക്കാൻ വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബീച്ച് റോഡിൽ കൂടെ. ഷാബിലാണ് ഞാൻ ഉള്ളത്. അവിടെ നിന്ന് സാൽമേലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ റോഡിൽ കൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ മൊബൈലിന്റെ സ്റ്റാൻഡ് വെച്ചിട്ടുള്ള വെച്ചാല് വണ്ടിയെ കുറച്ച് ചെതിച്ചിട്ട് വെച്ചിട്ടുള്ള എനിക്ക് ലൊക്കേഷൻ നോക്കുമ്പോ കറക്റ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിട്ട്, അതുകൊണ്ട് തന്നെ സൈഡിൽ നിന്നുള്ള വ്യൂ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ കയ്യിൽ പിടിച്ച് വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പൊ ഇനിയിപ്പോ പോണ സാൽമേലിക്കിന്, ഇനിയിപ്പോ അവിടെ പോയിട്ട് സാധനം മേടിക്കാൻ്റെ, മേടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇന്നിപ്പോ ഞാൻ വന്നിട്ടുള്ളത് ഈ ഷോപ്പിലേക്കാണ്, ഇന്റർനാഷണൽ മിൽസ് എന്ന് പറഞ്ഞിട്ട്, നട്ട്സ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഷോപ്പാണ്. അപ്പൊ ഈ സാധനം മേടിക്കാനാണ് വന്നത്, മിൽട്ട് റൈസ് ക്രാക്കർ. കഴിഞ്ഞത് 1 കിലോ വാങ്ങിയിട്ടുണ്ട്. ഈ സംഭവം എന്താണ് ബഹളം, ഈ സാധനം ഇനി അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പരിപാടി കഴിഞ്ഞു ഇന്നത്തെ. അപ്പോ ഏകദേശം ആ സംഭവം വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ പരിപാടി വെച്ചാല് ഇത് മിഷ്രഫിലേക്ക് എത്തിക്കണം. മിഷ്രഫിലാണ് എന്റെ ജോലി വന്നിട്ട്, അപ്പോ താമസം ഇപ്പൊ ഷാബിലാണ്. സംഭവം ഞാൻ മിഷ്രഫിൽ കൊണ്ടുകൊടുത്തിട്ട് തിരിച്ചു പോകണം. ഓക്കെ, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സാൽമിയ റോഡിൽ കൂടെ ഉണ്ട്. അച്ഛൻ്റെ അമ്മ അതിന്റെ അപ്പുറം തന്നെ സുൽത്താൻ സെന്റർ, സ്റ്റാർ ബോക്സ് എല്ലാം ഇവിടെ തന്നെ. ഒരു തിയേറ്ററും വരുന്നുണ്ട്. എനിക്ക് വന്നിരുന്നു ഒരു KGF കാണാൻ വേണ്ടിട്ട് കഴിഞ്ഞ നോമ്പിന്റെ സമയത്ത്. അതിന്റെ ഓപ്പോസിറ്റ് ഈ ബിൽഡിംഗിലാന്ന് തോന്നുന്നുണ്ട്. ഈ ബിൽഡിംഗ് ആണോ അതിന്റെ അപ്പുറത്തെ ബിൽഡിംഗ് ആണോന്ന് അറിയില്ല, ഓർമ്മയില്ല. ഇപ്പൊ വെള്ളിയാഴ്ചന്റെ പേരിലാണ് ട്രാഫിക് ഇല്ലാത്തത്, അതല്ലെങ്കിൽ ആദ്യ ട്രാഫിക് ആയിരിക്കും. കാരണം ഒമാനിലെ ഞാൻ ഓടിച്ചിട്ടുണ്ട് വണ്ടി, പക്ഷെ അവിടെ എത്രക്കാൻ ട്രാഫിക് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ എന്താ വെച്ചാല് ട്രാഫിക് ഭയങ്കര കൂടുതലാണ്. എങ്കിലും റോഡ് അടിപൊളിയാട്ടോ, റോഡ് അടിപൊളിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ എങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് സിമ്പിളായിട്ട് എത്താം. ലൊക്കേഷൻ ബൈ ചാൻസ് ലൊക്കേഷൻ മിസ്സായാൽ പോലും എത്താം. എന്താ ഇപ്പോ സിഗ്നലിന്റെ ചെറിയ ട്രാഫിക് ഉണ്ട്. കയറിയിട്ട് എനിക്ക് റോഡിന്റെ നമ്പറുകൾ കറക്റ്റ് അറിയില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് പറയായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ ഡ്രൈവറൊക്കെ ആയിട്ട് ഇടയ്ക്ക് വരുന്നവർക്ക് ഹെൽപ്പായേനെ. പക്ഷെ ഞാൻ കൂടുതൽ ലൊക്കേഷൻ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കാറുള്ളത്, അതുകൊണ്ട് തന്നെ നമ്പറുകൾ അധികം അറിയില്ല. 30-40 ഒക്കെ അറിയാം, പിന്നെ ഫസ്റ്റ് റിങ് സെക്കൻഡ് റിങ് അങ്ങനത്തെ കുറച്ച് റോഡുകൾ അറിയുള്ളൂ. ഈ ഉള്ളിലത്തെ എല്ലാ റോഡിന് നമ്പറുണ്ട്, പക്ഷെ എല്ലാം കറക്റ്റായിട്ട് എനിക്കങ്ങനെ അറിയില്ല. ഈ വീഡിയോയിൽ കാണുമെന്ന് അറിയില്ല, ഒരു ബൈക്ക് ഡെലിവറിയുടെ പോയി പോകുന്നുണ്ട്. പക്ഷെ അത് വീഡിയോയിൽ കിട്ടുമെന്ന് അറിയില്ല. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും റിസ്ക് പിടിച്ച പരിപാടി ഞാൻ കണ്ടതിലിട്ടോ. സംഭവം നമ്മൾ ഡ്രൈവറാണ്, പക്ഷെ ഇവിടെ ബൈക്ക്, ഇവിടെ ബൈക്ക് ഓടിച്ചിട്ട് ഭയങ്കര ടാസ്കാണ്. കാരണം ഇതേ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികളുടെ ഇടയിൽപ്പിടിയാണ്. അപ്പൊ അവൻ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബൈക്കായിട്ട് സൈഡിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കും, ലെഫ്റ്റ് സൈഡില് അത് പോണത് സ്പീഡ് ട്രാക്കിലാണ്. പക്ഷെ അത് യൂട്ടേൺ എടുക്കാൻ, യൂട്ടേൺ എടുക്കാൻ വേണ്ടിട്ടാ. ബൈക്ക് ഡെലിവറിക്കൊക്കെ വരുന്നവര് ഒരു 3-4 വട്ടമൊക്കെ ആലോചിച്ച് പരമാവധി ജോലി ചെയ്യുന്നവരായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് അവരെ എക്സ്പീരിയൻസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ പണിക്ക് കയറുക. കാരണം മറ്റുള്ള ജോലികളൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ പണിയാണ് ബൈക്കിൽ ഡെലിവറി ബോയ് ആയിട്ട് പോണത്. പക്ഷെ റിസ്ക് അത്രക്ക് തന്നെ കൂടുതലാണ്.
സോ അപ്പൊ അതും കൂടി ആലോചിച്ച ശേഷം വരാ. ഓക്കെ, അപ്പൊ എനിക്ക് ഇനിയിപ്പോ ഇവിടുന്ന് ഇവിടുത്തെ റൗണ്ട് ഔട്ട് അവിടുന്ന് റൈറ്റ് എടുത്ത് പിന്നെ ഒരു ബ്രിഡ്ജ് കയറി ഇറങ്ങാൻ, ബ്രിഡ്ജ് കയറി ഇറങ്ങല്ല ആ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഷിഫായി. ഇവിടെ സാൽമിയ സൂക്കുണ്ട്, പക്ഷെ ഈ സൂക്കിന്റെ ഉള്ളിൽ ഞാൻ പോയിട്ടില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ അവിടെ പോയതിനു ശേഷം ഒരു വീഡിയോ വേറെ ചെയ്യട്ടോ. കാരണം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ചാനലിലാണ്. എന്റെ മീൻസ് എനിക്ക് ഓൾറെഡി ഉള്ള ചാനലുണ്ട് ലൈഫ് ഇൻ കുവൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ പക്ഷെ ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മറ്റുള്ള വ്യൂസോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഇടാറില്ല. പക്ഷെ ഇപ്പൊ അതുകൊണ്ടാണ് പി ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനും പറഞ്ഞു ഇതുപോലുള്ള വീഡിയോ വേണം, വണ്ടി ഓടിച്ചു പോണതും ഇതിന്റെ ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്കത് എത്രത്തോളം എടുത്ത് കാണിക്കാൻ പറ്റും എനിക്കൊരു ഐഡിയ ഇല്ല. എങ്കിലും ഇത് ട്രൈ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ. ഇത് ഓക്കെ ആണെങ്കിൽ വരും ദിവസങ്ങളിൽ ഞാൻ ഡെയിലി വ്ളോഗായിട്ട് വീഡിയോസ് ചെയ്യും, അതല്ലെങ്കിൽ ഇത് അതേപോലെ തന്നെ അങ്ങോട്ട് വിടും, അത്രേ ഉള്ളൂ. കാരണം അതിൽ ചെയ്യുന്നത് കൂടുതലും ഇൻഫർമേഷൻ വീഡിയോസ് ആണ് നമ്മളെ ചാനലിൽ ചെയ്യുന്നത്. അത് ലൈഫ് ഇൻ കുവൈറ്റ് എന്നുള്ള ചാനൽ ചെയ്യുന്നത് ഇവിടുത്തെ ജോലിയായിട്ട് ബന്ധപ്പെട്ടത്, ഗൾഫ് ജോബ് അല്ലെങ്കിൽ കുവൈറ്റിലെ ജോലി റിലേറ്റഡ് ആയിട്ട് വീഡിയോസ്, അതുപോലെ തന്നെ ബിസിനസ്, ബിസിനസ് മീൻസ് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പരിചയപ്പെടുത്തല്, അങ്ങനത്തെ വീഡിയോസ് ആണ് ആ ചാനലിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അതിലിപ്പോ ഈ വീഡിയോ ഇടാൻ പറ്റില്ല ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും. ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഇപ്പൊ ഈ ചെയ്യുന്ന ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിലും നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഇൻഫർമേഷൻ തരാനില്ല. ഇതിപ്പോ ജസ്റ്റ് ഇവിടുത്തെ സ്ഥലങ്ങള്, റോഡുകള്, വണ്ടികൾ ഇതൊക്കെ ഒന്ന് കാണാം, നമ്മളുടെ ലൈഫ് ഇവിടുത്തെ എങ്ങനെയാണ് എന്താന്നുള്ളതൊന്ന് കാണാം, അത്രേ ഉള്ളു. ഓക്കെ ഓക്കെ, കണ്ടതാ ഒരു ബൈക്ക് ഡെലിവറി പോയി വരുന്നുണ്ട്, അത് വരുന്ന വരെ ഇപ്പൊ ഞാൻ കാണിച്ചാൽ എനിക്കൊന്നും കാണാൻ പറ്റുന്ന വിചാരിക്കും. പോണോക്കെ, ആ പോണ പോക്ക് വലിയ കുഴപ്പമില്ല, സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ പോണ അവസ്ഥ എന്നാലേ ഭയങ്കര ടാസ്കാണ്. നമ്മൾ പലപ്പോഴും കാണുന്നതാ. ഇപ്പൊ ഇന്നാളൊരാളായിട്ട് സംസാരിച്ചു, ഒരു ഹിന്ദിക്കാരെ പാടും പറഞ്ഞത് തന്നെ, ഒരു ദിവസം ഒരാൾക്ക് എങ്ങനെ ആക്സിഡന്റ് ആവുന്നുണ്ട് പോയെന്ന് പറഞ്ഞത്. ഏത് ഈ ബൈക്ക് ഡെലിവറിയില് ജോലി ചെയ്യുന്ന, ഈ ഫുഡ് ഡെലിവറിയുടെ ജോലി ചെയ്യുന്ന ആളുകളില്, അമ്മാൻ സ്ട്രീറ്റ് എനിക്കിപ്പോ പോകേണ്ടത് ഇവിടുന്ന്. ഇവിടുന്ന് ഇപ്പൊ റൈറ്റ് എടുത്ത് ഞാൻ കുവൈറ്റ് സിറ്റിയിലേക്കാണ്. പക്ഷെ എനിക്കിപ്പോ സിറ്റിയിലേക്കല്ല പോകേണ്ടത്, സിറ്റിയിലേക്കാണ് പോകേണ്ടത് എന്റെ റൂമിലേക്ക്. പക്ഷെ എനിക്കിപ്പോ എന്റെ കയ്യിലുള്ള ഈ സംഭവം നട്സ് ഈ സംഭവം വാങ്ങിയിട്ടുണ്ട് ക്രാക്കർ. അപ്പൊ ഇത് എന്റെ സ്പോൺസർ, അതായത് എന്റെ മാഡത്തിന്റെ കയ്യിൽ വീട്ടിൽ കൊണ്ടുകൊടുക്കും. അവരുള്ളത് മിഷിനിഫിലാണ്. ഇപ്പൊ അങ്ങനെ പോയി ഇത് കൊണ്ടു കൊടുത്തതിന് ശേഷം തിരിച്ചു പോകേണ്ടത് ഇവിടുന്ന് റൈറ്റിന്. പക്ഷെ പിന്നെ എനിക്ക് ഈ വഴിക്ക് വരുന്ന കാര്യമില്ല, പിന്നെ പോണ വേറെ റോഡിന് 30 റോഡിൽ, ആ റോഡിലേക്ക് നമുക്കിപ്പോ കയറാൻ പോണ്. നമുക്കിപ്പോ കാണാം ഒരു മിനിറ്റ്. ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇത്ര വണ്ടികളും ഉണ്ടാവാറില്ല, ഇത്ര അല്ല ഇതിന്റെ പകുതി വണ്ടികളെ കാണാറുള്ളൂ മിക്കപ്പോഴും. മിക്ക വെള്ളിയാഴ്ചകളിലും നമ്മൾ പുറത്ത് പോകുമ്പോ നമ്മ പുറത്ത് എന്തെങ്കിലും നമ്മളേതായ കാര്യങ്ങൾക്ക് പോകുമ്പോ, പക്ഷെ ഒരു പണിയായിട്ട് നമ്മളേതായ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വെള്ളിയാഴ്ച പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് റോഡ് ഫുള്ള് വണ്ടിയായിരിക്കും, ബ്ലോക്കായിരിക്കും, ട്രാഫിക് ആയിരിക്കും, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോ അത്ര ഇല്ലെങ്കിൽ കൂടി എന്നാലും വണ്ടികളുണ്ട്, അത്യാവശ്യം വണ്ടികളുണ്ട്. എനിക്കിപ്പോ ഇവിടുന്ന് പോകേണ്ടത് റൈറ്റിന്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഷൂ വെഹിക്കിലേക്ക് അങ്ങനെയുള്ളതാണ്. എനിക്ക് കറക്റ്റ് റോഡോ നമ്പറോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഫുള്ള് ലൊക്കേഷൻ നോക്കി മാത്രമേ വണ്ടി ഓടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിപ്പോ റൗണ്ട് കയറി കഴിഞ്ഞാൽ അടുത്ത റോഡിലേക്ക് എത്തി. ഇതിപ്പോ നമ്മ വന്ന് കയറിയിട്ടുള്ളത് 30-ാം നമ്പർ റോഡ്, ഫാഹേരി. ഈ റോഡ് നേരെ പോകുന്നത് ഫാഹേരിക്കിന്. എനിക്ക് ഫാഹേരിൽ പോകണ്ട, എനിക്ക് ഇവിടുന്ന് കുറച്ചാണ് നീ കഴിഞ്ഞാല് റേറ്റ് എടുക്കാൻ വേണ്ടേ. പിന്നെ ഇവിടത്തെയും ഒമാനിലത്തെയും റോട്ടിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒമാനില് നമ്മ വണ്ടിയായിട്ട് പോകുമ്പോ ഇതേപോലൊക്കെ വേറെ റോട്ടിലേക്ക് കയറുമ്പോ വരുന്ന ഒമാനികളാണെങ്കിൽ ആണായാലും പെണ്ണായാലും ഒമാനീസ് ആണെങ്കിൽ പോലും അവർ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ആയിട്ടും വണ്ടി കടന്നു പോകാൻ വേണ്ടി പാസ് ആയിട്ട് അടിച്ചു തരും. നമുക്ക് പോവുകയും ചെയ്യാം. നമ്മപ്പൊരു മറ്റേ ഹസാർഡ് ലൈറ്റ് കത്തിച്ചിട്ട് നമ്മൾ താങ്ക്സും പറഞ്ഞ് നമ്മൾ പോകും. പക്ഷെ ഇവിടെ ഇവിടെ ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ ഒമാനിലത്തെ അത്ര ഇല്ല, ഭയങ്കര കുറവാ. ഒരാളങ്ങനെ കാര്യമായിട്ട് ബ്രേക്ക് ഔട്ട് തരില്ല. ഇനിയിപ്പോ ഈ റോഡിന് അപ്പുറത്തെ ഈ ട്രാക്ക് മാറി, ഇപ്പൊ ഇവിടുന്ന് മനസ്സിലാവില്ല, ഞാൻ അടുത്ത 30 കയറാം, 30 കയറുമ്പോ മനസ്സിലാവും. അതായത് നമ്മ ട്രാക്ക് മാറുമ്പോ പോലും പടച്ചു പോയിക്കായിരിക്കും വേണ്ടി എടുക്കും. ഒരു ശകലം ചവിട്ട അല്ലെങ്കിലും ഒരു ഇത് ഉണ്ടാവില്ല. ഇതല്ലെങ്കിൽ ഏത് റോഡിലായാലും ഒരു ക്ഷമ എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഇവിടുത്തെ ആളുകൾക്ക്. ഒരാളൊന്നും ചവിട്ടി തരലില്ല ഏത് റോട്ടിക്കായാലും. ഇപ്പൊ ഇവിടുന്ന് കയറണം, ബാക്കിൽ വണ്ടി ഇല്ല, ധൈര്യമായിട്ട് പോവാം. ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ക്ഷമിച്ച് കാത്തു നിൽക്കണം, എല്ലാം പോയി കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോകാൻ പറ്റുള്ളൂ. ഒരു നിലക്കും ചവിട്ടി തരാന്ന് പറഞ്ഞ സംഭവം ഇല്ല ഇവരേ. ഞാൻ സംഭവം ഇപ്പൊ ഈ വീഡിയോ ഓണാക്കിയിട്ടുള്ള
സ്ലോവിലാണ് പോകുന്നത്. പക്ഷെ ഇപ്പൊ 2:20 രണ്ടരക്ക് അവിടെ എത്തണം. അതുകൊണ്ട് ട്രാക്ക് മാറിയേ പറ്റുള്ളൂ. ഇതാണ് ഇപ്പൊ 30 റോഡ്. ഇവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 കിലോമീറ്റർ 120 ആണ്. പക്ഷെ 120 കഴിഞ്ഞു. ഓക്കെ, 120 വരെ നമുക്ക് പോവാം. അതിന്റെ മേലെ കുറച്ച് കൂടിയാലും ക്യാമറ അടിക്കുന്നില്ല. എത്രയാ ക്യാമറ അടിക്കാൻ എനിക്കറിയില്ല. പക്ഷെ 120 ഇപ്പൊ ഞാൻ പോണത് 115 ആയിട്ടുള്ളു. 120 പുറത്ത് എത്ര കയറി കഴിഞ്ഞാൽ ക്യാമറ അടിക്കുന്നോ. എന്നാലും ഡ്രൈവർമാരായിട്ടൊക്കെ വരുന്നോ ഒരു എന്തായാലും 120 എന്ന് പറയുമ്പോ അതേ സ്പീഡ് തന്നെ പിടിച്ചു പോയാൽ മതി. കൂട്ടാനൊന്നും നിൽക്കണ്ട. അതല്ല, ഇനിയിപ്പോ നിങ്ങക്ക് സ്ലോവില് പോണോ? ഇപ്പൊ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് ഇന്ന് നൈസായിട്ട് ഇപ്പുറത്തേക്ക് കിടക്കാം. അവിടുന്ന് വേറൊരു വധൂര് കിടക്കുന്നുണ്ട്. എനിക്ക് കിടന്നു. ഇപ്പൊ മിഡിലില് പോകുമ്പോ നമുക്ക് അത്യാവശ്യം കുറച്ച് സ്ലോവില് പോയാലും ആരും വന്ന് ഹോൺ അടിക്കാൻ പാസ് അടിക്കുന്നില്ല. നേരെ മറിച്ച് ആ ഫാസ്റ്റ് ട്രാക്കിൽ പോകുമ്പോ നമ്മ സ്ലോ ആയി കഴിഞ്ഞാല് ബാക്കിൽ വന്നിട്ട് ഫാസ്റ്റ് ആയിട്ട് അടിച്ചു തുടങ്ങും. എന്നിട്ട് നമ്മ വണ്ടി മാറ്റിയില്ലെങ്കിൽ ഹോൺ അടിക്കും. കാരണം അവര് പോണൊരു 120 സ്പീഡാണെങ്കിൽ കൂടി അറബികൾ 120 പോവുക. അപ്പോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് പോകേണ്ട സ്ഥലം ഏകദേശം എത്തിയിട്ടുണ്ട്. ബോർഡ് കാണണ്ട ഇവിടെ മിഷ്ടിഫ് എന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒമാനില് അല്ലെങ്കിൽ ഈ ബ്രേക്ക് ഔട്ടി തല്ല് കാര്യങ്ങള് അടിപൊളിയാന്ന് പറഞ്ഞ ഒമാനില്. പക്ഷെ ഈ നമ്പറും അതുപോലെ തന്നെ റോഡ് നമ്പർ, അഡ്രസ് കാര്യങ്ങള്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ലൊക്കേഷനിൽ പോകണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനും ഇതൊക്കെ എളുപ്പം. ഏറ്റവും എളുപ്പം ഞാൻ കണ്ടിട്ടുള്ളത് കുവൈറ്റിലാട്ടോ, ഒമാനിലേക്കാളും. റോഡിന്റെ കാര്യത്തില് അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. കാരണം ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ഈ റൗണ്ട് ഓഫ് ഔട്ട് കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് ഓഫ് ഔട്ട് ഉണ്ടാവും. ഒമാനിലാണെങ്കിൽ ഈ റൗണ്ട് ഓഫ് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് ഓഫ് ഔട്ട് ചെയ്താൽ നമുക്ക് യൂട്ടേൺ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഒരുവിധം റൗണ്ട് ഓഫ് ഔട്ടിന്റെ ഡേയിൽ തന്നെ യൂട്ടേൺ ഉള്ള ഓപ്ഷൻ വേറെ ഉണ്ടാവും. ഒമാനിലുണ്ട് ഇല്ലാന്നല്ല, പക്ഷെ ഒമാനില് കുറെ നാൾ ഇവിടത്തേക്കാൾ കൂടുതൽ തന്നെ ഒമാനിലുണ്ടായിരുന്നു. പക്ഷെ അവിടത്തേക്കാൾ അടിപൊളിയാണ് ഇവിടുത്തെ റോഡ്, സൂപ്പറാണ്. പക്ഷെ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഒമാനികളാണ് അടിപൊളി. ഒമാനികൾ വേറെ എല്ലായിടത്തും അതിൻ്റെതായതുണ്ട്, പക്ഷെ ഒമാനികൾ വേറെ ലെവലാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ അടിപൊളിയാ. പക്ഷെ എല്ലാവരും അല്ല, ഞാനും ഒരു ഒമാനിയുടെ വീട്ടില് ഒരു കുറച്ച് നാള് ജോലിക്ക് നിന്ന്. മുമ്പ് വേറെ ഷോപ്പും കാര്യങ്ങളായിരുന്നു, പക്ഷെ ഒമാനിയുടെ വീട്ടിൽ കുറച്ച് നാള് ജോലിക്ക് നിന്ന് അവിടുന്ന് ചാടിപ്പോന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ യൂട്ടേൺ. ലെഫ്റ്റ് സൈഡിൽ ചിലപ്പോ കാണാമെന്ന് വിചാരിക്കുന്നു. ആ യൂട്ടേൺ എല്ലായിടത്തും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടും തെറ്റിയാലും അപ്പൊ സ്പോട്ടിൽ തന്നെ തിരിച്ചു പോരാ. അതിനിപ്പോ ഏത് റോട്ടിലായാലും, മെയിൻ റോട്ടിലാണെങ്കിൽ എക്സിറ്റ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, എല്ലാ കാര്യവും ഓക്കെ. പക്ഷെ എക്സിറ്റ് ഇല്ലെങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഇതിപ്പോ ഇവിടെ എത്തിയുള്ളിൽ എനിക്ക് കയറി. കുവൈറ്റിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ സ്ഥലമൊക്കെ എന്തായാലും അറിയുന്നവരുണ്ടാവും. അപ്പൊ അറിയ ഈ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. മലയാളീസ് ആണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതായത് ഇതാണ് മിഷ്രിഫ് ജമിയ, വലിയ ജമിയ. ജമിയ എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റ് ഇട്ടാ. ഇവിടുത്തെ ജമിയ എന്ന് പറഞ്ഞ ഇതും ഒരു വ്യത്യാസം തന്നെയാണ്. വ്യത്യാസം ഞാൻ പറയാൻ കാരണം ഒമാനിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കണ്ടത് ഇവിടെ കണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് വ്യത്യാസങ്ങൾ മാത്രം പറയുന്നുള്ളൂ. അല്ലാണ്ട് അത് വലുതായത് ചേർത്തുന്നല്ല. ഒമാനിലാണെങ്കിൽ നമ്മൾ പല ഷോപ്പുകളിൽ നെസ്റ്റോ, ലുലു, അങ്ങനെ പലയിടത്തും പോയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുക. പക്ഷെ ഇത് എല്ലാ പഞ്ചായത്തിലും എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ എല്ലാ വില്ലേജിലും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതുകളുണ്ട്, ജമയകളുണ്ട് ഇഷ്ടംപോലെ ഈ സൂപ്പർ മാർക്കറ്റുകൾ. അത് ഗവൺമെന്റും ഇതിലാന്നുകൊണ്ട് ഹാഫ് ഹാഫ് ആണെന്നുണ്ട്. ഗവൺമെന്റും അതുപോലെ തന്നെ പ്രൈവറ്റും, അങ്ങനത്തെ എന്തോ ഒരു സ്കീമാണ്, കറക്റ്റ് അറിയില്ല. ഒരു പ്രത്യേകത ഇവിടെ തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ വേറൊരു ഷോപ്പുണ്ട്, ഞാൻ കാണിക്കാം. ഇറാനി റൊട്ടി വെക്കണ ഷോപ്പ്. ആ ഷോപ്പില് ഇറാനി റൊട്ടിയുടെ വില 20 പൈസ, 20 ഫിൽസ് സോറി. അതുപോലെ തന്നെ ഈ ജമിയയുടെ ഭാഗത്ത് വേറൊരു ഷോപ്പുണ്ടാവും, ഈ നാക്കി ബജി കടല അതൊക്കെ ഉണ്ടല്ലോ, പരിപ്പ് അങ്ങനത്തെ കുറച്ച് കറികൾ വിൽക്കുന്ന ഷോപ്പ്. അതും വളരെ വിലക്കുറവ്. അതായത് സാധാരണക്കാരന് ചെറിയൊരു പൈസ ഉള്ളെങ്കിൽ പോലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മുട്ടുവരില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം അല്ലാണ്ട് അങ്ങനെ ചെയ്യൂല. എല്ലായിടത്തും ഉണ്ട് അങ്ങനത്തെ ഒരു ഷോപ്പ്. അതേ എല്ലായിടത്തും അതേ ചെറിയ വിലക്കന്നെ വെക്കണേ. അതെന്താണെങ്ങനെയാന്ന് നമുക്കറിയില്ല. ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞതിനെ പറ്റി. കാരണം അത് ഗവൺമെന്റ് മുമ്പത്തെ സുൽത്താന രാജാവ് അങ്ങനെന്തോ നിയമം പറഞ്ഞിട്ടുണ്ടെന്ന്. അത് ആ വിലക്കന്നെ വിൽക്കാൻ പാടില്ല എത്ര കാലം കഴിഞ്ഞാലും. അങ്ങനത്തെ എന്തൊക്കെ സംഭവം പറഞ്ഞു. പക്ഷെ നമുക്ക് സത്യാവസ്ഥ അറിയാണ്ട് പറഞ്ഞാൽ ശരിയാവില്ല. അതിനെ കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാല് അറിയിക്കാം. ഞാൻ പരിപാടി കഴിഞ്ഞു. അതായത് ആ സംഭവം, ആ മേടിച്ച ക്രാക്കർ, എന്ത് ക്രാക്കർ പേര് മറന്നു പോയിട്ടാ, സാധനം അവിടെ കൊണ്ടുകൊടുത്തു. ഇപ്പൊ തിരിച്ച് എന്റെ റൂമിലേക്ക് പോണു. അതായത് മിഷ്രിഫീന് ഷാബിലേക്ക്.
പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇനിയിപ്പോ ഇന്ന് സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. ഫുഡ് കഴിച്ചപ്പോളേ, പ്രത്യേകിച്ച് കോഴി കഴിച്ചു കഴിഞ്ഞാല് ഉറക്കെന്തായാലും വരും. ആ ഉറക്കത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോളായി സാധനം വിളിച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാല് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ എന്താ പറയാ, എന്റെ ജോലിന്നല്ല ഒരു ഹൗസ് ഡ്രൈവർ, അതായത് ഒരു 10 വീടുണ്ടെങ്കിൽ ഒരു 100 വീടുണ്ടെങ്കിൽ എല്ലായിടത്തും പണി വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഈ ഹൗസ് ഡ്രൈവർ പണിക്ക് വരുന്നവർക്ക് ജോലിയൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും, എല്ലാം ഒരുപോലെ ആവൂല. എന്റെ ജോലി എന്ത് എങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് എന്റെ ചാനലില് ലൈഫ് ഇൻ കുവൈറ്റിന്റെ എന്നുള്ള ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ചെയ്യാന്ന് വെച്ചാൽ എന്റെ ഡെയിലി എന്തൊക്കെ ഡ്യൂട്ടികൾ വരുന്നുണ്ട്. ഇതിപ്പോ ഇന്നിപ്പോ ഞാൻ പോയിട്ടുള്ളത് ഇപ്പൊ രാവിലത്തോട്ടുള്ള പണി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഇത്രയാണ് ഇന്ന് എനിക്ക് പണി വന്നുള്ളത് വെള്ളിയാഴ്ച. അതും റൂമിലിരുന്ന് എന്റെ പേരില്. അതല്ല, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് രാജേഷ് ഭായ, അപ്പൊ ആൾക്ക് ഇന്ന് ലീവ് വരുന്നത്, ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ലീവ് ആക്കുമ്പോ എന്നോട് പറയാൻ. അപ്പൊ ഇത് കാണുന്ന ഞാൻ വിചാരിക്കുന്നു ലീവ് ആക്കുമ്പോ പറയും നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളോട് പെട്ടെന്ന് മേഡം പറഞ്ഞത് ലീവാക്കിക്കോളാൻ, അതുകൊണ്ട് തന്നെ എന്നെ അറിയിക്കാൻ പറ്റിയില്ല. അതല്ലെങ്കിൽ ഞാൻ ഇന്ന് ലീവാക്കി പോയാലും പിന്നെ ഞാൻ ഇപ്പൊ പോവാനും മൂടില്ല. അല്ലെങ്കിൽ പിന്നെ എനിക്ക് പോവാണെങ്കിൽ എനിക്ക് പരിചയക്കാരുള്ളത് മംഗഫില അവിടേക്ക് പോകണം, അതിന്റെ പേരിൽ പുറത്തു പോയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പണി വന്നത്, അത് അല്ലെങ്കിൽ ഇന്ന് പണി ഉണ്ടായില്ല. സോ അപ്പൊ ഇനി ആ നാളെ മുതല് രാവിലെ മുതലുള്ള ജോലികൾ, എന്തൊക്കെ ജോലികൾ, എനിക്ക് ഡ്യൂട്ടികൾ എന്തൊക്കെ വരുന്നുണ്ട്, എവിടൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെ വാങ്ങണം എന്നല്ല, ഏതൊക്കെ ഷോപ്പിൽ എന്തൊക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പോ നമ്മൾ വീണ്ടും കയറാൻ പോകുന്നത് 30 നമ്പർ റോട്ടിൽ കയറിണ്ടോ. ഇനി റോട്ടിൽ കയറിയതിന് ശേഷം എനിക്ക് യൂട്ടേൺ എടുക്കണം, കാരണം എനിക്ക് പോകേണ്ടത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് പോകണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് യൂട്ടേൺ എടുത്തതിന് ശേഷം എന്താ. പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെങ്ങനെയാവും എന്താവും എനിക്കൊരു ഐഡിയ ഇല്ല. ക്ലിയർ ഉണ്ടാവോ കാണോ മനസ്സിലാവോ എന്നറിയില്ല. ഞാൻ ട്രൈ ചെയ്യുന്നതാണ്, നോക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നോക്കാം അതിനെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണോ വേണ്ടേ, അതല്ല മുന്നോട്ട് കൊണ്ടുപോകണോ, അതല്ല ഈ വീഡിയോ തന്നെ അവസാനിപ്പിക്കണോ എന്നുള്ളത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കാം. എടാ, കാരണം ഇതൊരു പരീക്ഷണം മാത്രമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ 30 കയറി, 30 കയറുന്നില്ല, 30 ഈ ലക്ഷരി കാണുന്ന ഈ റോഡ് തന്നെയാണ് 30 നമ്പർ റോഡ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്കിപ്പോ ഇവിടെ പോകേണ്ടത് 30 തന്നെ യൂട്ടേൺ ആണ്, റിട്ടേൺ പോകണം ഇവിടെ നിന്ന്. സോ ഇവിടെ യൂട്ടേൺ ഉണ്ട് ബ്രിഡ്ജിന്റെ അടിയിൽ. യൂട്ടേൺ എടുത്ത് കഴിഞ്ഞാൽ പോകേണ്ട സ്ഥലത്തേക്ക് പോവാം. ഇതാണ് റോഡ്. ഇവിടുന്ന് ലെഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് നേരെ ഇതേ സെയിം റോഡ് തന്നെ അപ്പർ സൈഡിലേക്ക് കയറി, അപ്പർ സൈഡിൽ കയറി കഴിഞ്ഞാൽ നേരെ വിട്ടു കഴിഞ്ഞാൽ സിറ്റിയിലേക്ക് പോകണ റോഡ്. ഇപ്പൊ മറ്റേത് ഇവിടുന്ന് ഇപ്പൊ നേരെ പോവാണെങ്കിൽ ഫാഹേലി മംഗഫ് അങ്ങോട്ട് പോകാനുള്ളതാണ്. പക്ഷെ എനിക്കിപ്പോ അങ്ങോട്ട് പോകണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാണ്. അപ്പൊ ഇതാണ് വീണ്ടും 30 കയറിയിട്ടുണ്ട്. പക്ഷെ ഈ 30 കയറിയിട്ട് കാര്യത്തിലേക്ക് ആ ലാസ്റ്റ് ട്രാക്കിൽ പോകണം, എന്നാലേ എനിക്ക് അവിടെ പെട്ടെന്ന് നീങ്ങാൻ പറ്റുള്ളൂ. ഈ ട്രാക്ക് ഭയങ്കര സ്ലോ ആയിരിക്കും, ഇതിപ്പോ പോണത് ഏറ്റവും സ്ലോ ആയിരുന്നു. പക്ഷെ എനിക്ക് അവിടെ കടക്കാൻ പറ്റുന്നില്ല, അത്രയും വണ്ടികൾ വന്നു കൊടുക്കുക. ഇവിടെ പോലെ തന്നെ ഡ്രൈവർമാരായിട്ട് വരുന്നത് ശ്രദ്ധിക്കുക, ലേഡീസിന്റെ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഒതുക്കി പിടിച്ച് പൊക്കോട്ടാ. ഇപ്പൊ ഹെത്തികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുമില്ല മൂക്കില്ല വെളിവില്ല ബോധമില്ല, അയ്യോ എന്നൊക്കെ പറയണേ ഒരു കേട്ട സീനാവുന്നില്ല. ഒരു ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ലേഡീസ് വണ്ടി ഓടിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പറ്റത്തുള്ള സൈക്കില്ല അമ്മാതിരി വരവാ വരാ ഒച്ചപ്പടക്കും. ഇതിപ്പോ ലെഫ്റ്റ് സൈഡ് ഇത്തെ റോഡ്, നോർമലി ലെഫ്റ്റ് സൈഡിൽ ആ റോഡ്. ഇപ്പൊ എനിക്ക് എന്റെ അറിവ് റെഡി ആണെങ്കിൽ ആംബുലൻസിൽ പോവാൻ പോലീസിൽ പോവാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ആ റോഡ് ഇപ്പോ ഇതിപ്പോ ഈ ലാസ്റ്റ് ട്രാക്കിൽ 100 പോകണമെങ്കിൽ അവിടെ കയറി കഴിഞ്ഞാൽ 140 150 ആൾക്കാർ പോവാ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ റോഡിൽ പോകുന്നവര് പോവാൻ പോകണോണ്ട് കുഴപ്പമില്ല, 45 കിലോമീറ്റർ സ്പീഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ റോഡിൽ, പലയിടത്തും കാണാം. എന്നാലും ആ റോഡിൽ കയറി കഴിഞ്ഞാൽ നല്ല പടെ, കൂടുതലും ലേഡീസ് ആയിരിക്കും. ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് ഫുൾ ടൈം ഒന്നുമില്ലെങ്കിൽ മൊബൈലിൽ വാട്സപ്പോ കോളോ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും, അവര് ബിസി ആയിരിക്കും വണ്ടി ഓടിക്കുമ്പോൾ, ഒരു ലെക്കുള്ള കാണില്ലാത്ത വരവാണ്. അതുകൊണ്ട് ലേഡീസ് ഒക്കെ വണ്ടി ഓടിച്ചു വരുന്ന കാണുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ഒതുങ്ങി കൊടുക്കുക, അതുകൊണ്ടൊന്നും വരാനില്ല കേട്ടാ. ആ വെള്ള മഞ്ഞ പോലത്തെ ഒരു കളറായിട്ടില്ലേ പോയില്ലേ, അത് ടാക്സി. ഇവിടുത്തെ കുവൈറ്റ് ടാക്സി, ടാക്സികൾ ഇഷ്ടം പോലെ ഉണ്ട്. മലയാളികളൊക്കെ ഒരുപാടുണ്ട് കേട്ടാ, ഇഷ്ടം പോലെ മലയാളികളുണ്ട്. പക്ഷെ നമുക്ക് പരിചയക്കാരില്ല ടാക്സി വിളിക്കുന്ന മലയാളീസ്, അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താതെ. ഹിന്ദിക്കാരറിയാം, രണ്ട് ബംഗാളിയൊക്കെ ഉണ്ട്, പിന്നെ രണ്ട് ഹിന്ദിക്കാരുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്യാമറ അതാ സംഭവം. ഞാൻ കഥ പറഞ്ഞു തന്നിട്ട് ഞാനും പതുക്കെ പോകുന്നത്, പക്ഷെ ബാക്കിൽ വണ്ടി ലൈറ്റ് അടിക്കുന്നില്ല, ഞാൻ ഇപ്പൊ കണ്ടുള്ളൂ. ഞാൻ പോണ ട്രാക്കിൽ എനിക്ക് മിനിമം 100 പോണം, അല്ലെങ്കിൽ
അമ്മമാരോടൊന്ന് ലൈറ്റ് അടിച്ച് പായിപ്പിക്കും നമ്മളെ. പക്ഷെ നമുക്കിപ്പോൾ ട്രാക്ക് മാറാനും പറ്റില്ല. സ്ലോ ആക്കി കഴിഞ്ഞാൽ മറ്റേ ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയി പോകും. കാരണം അവിടെ ബ്ലോക്ക് വരുന്ന സ്ഥലമാണ്. ഇവിടുന്ന് കുറച്ചാണ് നീങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞു, അടുത്തൊരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഓടോടി അവിടെ നിന്ന് ചെറിയ ബ്ലോക്ക് കിട്ടും. വെള്ളിയാഴ്ച അതിൻ്റെ പേരിൽ കുറവായിരിക്കാം, എങ്കിലും ബ്ലോക്ക് ഉള്ളൊരു സ്ഥലമാണത്. മറ്റേ എന്തായാലും ട്രാക്ക് മാറാം. സെൻട്രലത്തെ ലൈനിൽ കൂടി ഞാൻ ഇക്കടെ പോണില്ല, പോയി കഴിഞ്ഞാൽ ഞാൻ ശരിയാവില്ല. എന്തായാലും ഞാൻ ബ്ലോക്കിൽ പോടും. അതുകൊണ്ട് ഞാൻ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ വരാണ്. ലെഫ്റ്റ് സൈഡില് റൈറ്റ് സൈഡിലൊക്കെ എനിക്ക് കാണട്ടാ വീഡിയോയില്. എനിക്ക് അറിയില്ല നിങ്ങൾക്ക് കാണണ്ടോ ഇല്ല, വീഡിയോ കാണണ്ടോ ഇല്ല എന്നുള്ളത്. ഇപ്പൊ വീഡിയോ എടുത്ത് റൂമിലെത്തി വീഡിയോ നോക്കുമ്പോൾ എനിക്ക് അറിയുള്ളത് കണ്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ക്യാമറ സൈഡിൽ കാണാൻ ഒരു കുറ്റി വെച്ചിട്ടുണ്ടാവും, കണ്ടു കഴിഞ്ഞാൽ അറിയാം. എന്തായാലും അല്ല അറിയുന്ന ഒരുപാട് പേര്, ഒരുപാട് പേരല്ല 90% ആൾക്കാർക്ക് അറിയാം. പക്ഷെ ഇതൊന്നും കാണാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ചിലപ്പോ ഇനി കാണാൻ പറ്റൂല എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്. ഒരുപാട് വീഡിയോകളുണ്ട് എങ്കിലും അങ്ങനെയുള്ളവർക്ക് കാണാം, കണ്ടോട്ടെ എനിക്ക് കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പേര് കാണണം, ഒരുപാട് സബ്സ്ക്രൈബിനെ കിട്ടണം, ഒരുപാട് വ്യൂ കിട്ടണം, ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഈ ചാനലിന്റെ ഉദ്ദേശത്തിലേ ഇല്ല. ഇതിങ്ങനെ ഞാൻ വീഡിയോ ഇടും ഡെയിലി, ആർക്കെങ്കിലും ഒരാൾക്ക് കാണണമെങ്കിൽ ഒരാളുണ്ടെങ്കിൽ ഒരാൾ കമന്റ് ഇടാ, ചെയ്യണോ ചെയ്യണം, ഞാൻ ചെയ്യും, അത്ര ഉള്ളു. അല്ലാണ്ട് ഇത് എനിക്ക് എന്റേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. എനിക്ക് വീഡിയോ യൂട്യൂബിൽ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് എന്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഒരാളെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഒരു സഭാഗം എന്ന് പറഞ്ഞ സംഭവം, ഒരു ഇതില് പബ്ലിക്കായിട്ടുള്ളൊരു ഇതിൽ നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ തന്നെ ആയിരുന്നു എനിക്ക് ഇയർ ബാലൻസിന്റെ ഒരു പ്രോബ്ലം ഉള്ള എന്റെ പേരില്. ഓവറായിട്ട് ഹൈറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ താഴ്ത്തി നോക്കുമ്പോൾ തല കറങ്ങല്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അത് ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് കുറച്ച് ഓവർ പോലെയായി ഈ ഒരു രണ്ട് സംഭവം. അപ്പൊ അതില് ഇയർ ബാലൻസിന്റെ പ്രശ്നത്തിന്റെ ആയിരുന്നു ഡോക്ടറോടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് മാറ്റിയെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താക്കും, ചെയ്യന്ത്രവും ഞാനൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് ഈ കാർണിവലി പരിപാടിക്കൊക്കെ വരുന്ന അത് അങ്ങനെയുള്ള സംഭവം കയറുക, അതിലൊക്കെ കിടന്ന് ആടിക്കഴിഞ്ഞ ആ സംഭവം ഏകദേശം കുറഞ്ഞു കിട്ടി. പരമാവധി ഹൈറ്റിലൊക്കെ പോയപ്പോ അപ്പോ അതങ്ങോട്ട് കുറഞ്ഞു കിട്ടി. ചെയ്ത് കഴിഞ്ഞാൽ മാറാത്തതായിട്ട് ഒന്നുമില്ല, നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പോലെ ആവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യ ചെയ്യാണ്ടിരിക്കും. പക്ഷെ ആ എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് വിചാരിക്കുന്ന സംഭവമില്ല, അതാണ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റും. ആ പേടി അവിടെ മാറും, അതല്ലെങ്കിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അവിടെ മാറും. അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്കൊരാളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ഇതില് എന്താ പറയുന്നേ അങ്ങനത്തെ സഭാഗം എന്നൊക്കെ പറയില്ലേ, സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ ആ സംഭവം എല്ലാം ഉണ്ടായിരുന്നു. എല്ലാന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു ഇതായിരുന്നു, താല്പര്യം ഇല്ല അല്ലെങ്കിൽ എനിക്ക് പറ്റൂല അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അപ്പൊ അത് മാറ്റണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് യൂട്യൂബിൽ. അല്ലാതെ യൂട്യൂബർ ആവണം എന്ന് വിചാരിച്ച് യൂട്യൂബിൽ വന്ന ആളല്ല. നമ്മളെ കൂട്ടുകാരി റൂമിലുള്ളവരൊക്കെ പറഞ്ഞപ്പോള് അവരൊക്കെ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് ചെയ്ത് കണ്ടപ്പോള് അവര് പറഞ്ഞപ്പോള് ചെയ്ത് അത്ര ഉള്ളു. ഇപ്പൊ ഏകദേശം എന്റെ വീടെത്തി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന വണ്ടികളൊക്കെ നമ്മള് വീട്ടിൽ തേട്ടാ, 1, 2, 3 ഇവിടെ രണ്ട് വണ്ടി ഉണ്ട്. ദീപ് അളവിലൊരു വണ്ടി ഉണ്ട് ഹമ്മറ്, അത് വന്നിട്ടില്ല. പിന്നെ ഈ കാണുന്ന വീടുകള്, ഈ രണ്ട് സൈഡിൽ കാണുന്ന വീടുകളും ഈ കിടക്കുന്ന വണ്ടികളും എല്ലാം ഈ വീട്ടിൽ തന്നെ. പക്ഷെ അതിനൊക്കെ വേറെ ഡ്രൈവർമാരുണ്ട്. ഞാനിത് പറയാൻ കാരണം വേറെ ഒന്നല്ല, ഇന്നാളെ എന്റെ മറ്റേ ചാനലിൽ ഒരാൾ ചോദിച്ചിരുന്നു വേറെ ആസിഫിനെ കണ്ടപ്പോ, നിങ്ങൾ ഒരുമിച്ചല്ല ജോലി ചെയ്യുന്നു, ഞങ്ങൾ ഒരുമിച്ചല്ല ജോലി ചെയ്യുന്നത്, മനസ്സിലായോ? ജോലി ചെയ്യുന്നതൊക്കെ ഒരേ വീട്ടിലൊക്കെ തന്നെയാണെങ്കിൽ കൂടി ഒക്കെ വേറെ ആളുകളുടെ ഡ്രൈവർമാരാ. ഉമ്മാക്ക് വേറെ ഡ്രൈവർ, മോൾക്ക് വേറെ, അല്ലാ. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരുത്തരായിട്ടാണ് കഥ വരുന്നത് കേട്ടോ. ഞാൻ ചെയ്യാറുള്ള ഇൻഫർമേഷൻ വീഡിയോ മറ്റേ ചാനലിൽ ചെയ്യാന്ന് വെച്ചാൽ ഇതല്ല, ഇത് ഇതായിട്ടൊരു ബന്ധമില്ലാത്ത വീഡിയോ ആണ്. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് നോക്കണ്, എന്താണ് അവസ്ഥ നോക്കട്ടെ. മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നാളെ മുതൽ ഡെയിലി വീഡിയോ ഉണ്ടാവും. അത് ഇതുപോലല്ല, ഇത്രക്ക് വലിച്ചു നിന്നിട്ടൊന്നും ഉണ്ടാവില്ല. നൈസായിട്ട് ചെറിയ വീഡിയോ, എന്റെ ജോലികള്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് ഒരേ ദിവസത്തെ ഇതായിട്ട് വരും. ഓക്കെ, ബൈ.